നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ലക്ഷ്മി. ഇന്നിപ്പോൾ സൺഡേ ഒക്കെ ആണല്ലോ. അപ്പം ജോഗിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ കുറച്ച് കുഴമീനൊക്കെ വാങ്ങിക്കാം. നേരെ വിട്ടു നമ്മളെ കോരപ്പുഴയിലെ മുസ്തഫയ്ക്കേൻ്റെ ഷോപ്പിലോട്ട്. MM മാർട്ട് എന്നാണ് പേര്. അപ്പം ഇവിടെ ചെന്നപ്പോൾ ഒരുപാട് ഫ്രഷായിട്ടുള്ള പുഴ മത്സ്യങ്ങൾ കാണാൻ പറ്റി. അപ്പം എന്തായാലും അവസാനം വരെ ഈ വീഡിയോ കാണുക, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുണ്ട്. അപ്പം നമുക്ക് ചെറുതായിട്ട് മുസ്തഫയ്ക്കേനെ ആദ്യം ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം അല്ലേ. ഇത് മുസ്തഫയ്ക്കാണ്, മുസ്തഫയ്ക്കേൻ്റെ ഷോപ്പാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ മുസ്തഫക്ക ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാ ഇവിടുത്തെ? കിട്ടും, ഏര് കിട്ടും, അമ്മൂറ് കിട്ടും, കാളാഞ്ചി കിട്ടും, എല്ലാ പുഴമീനും കിട്ടും, എല്ലാ പുഴമീനും കിട്ടും, കടൽ മീനും, അയക്കോറി, ആവോലി എല്ലാം കിട്ടും. അതെല്ലേ. അപ്പൊ ഇവിടെ പുറത്തുള്ളതിനെ അപേക്ഷിച്ച് ഇവിടെ വില വളരെ കുറവാണ്. കുറവാണ്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് മാർക്കറ്റിലോട്ട് കൊടുക്കുന്നതാണോ? ഹോട്ടലിലേക്കും ഇല്ല. ഇവിടെ ഏറ്റവും അധികം സെയിലാവുന്നത് എന്താണ് പൊതുവേര്? അപ്പൊ നമുക്കൊന്ന് അകത്തോട്ട് പോയി നോക്കാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് പുഴയിൽ നിന്ന് കിട്ടുന്ന ഞണ്ടും കൊഞ്ചും കരിമീനൊക്കെ വാങ്ങിക്കാനാണ്. അപ്പൊ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കുറച്ച് പുഴമീനൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു മീനിന്റെ പേര് ഷാഫി എന്നുള്ളതാണ്, ഷാഫി എന്നാണ് ഇവര് പറഞ്ഞത് കേട്ടോ. ഇതില് കുറച്ച് കരിമീനും മറ്റ് പലജാതി മീനുകളൊക്കെ ഉണ്ട്. പുഴമീൻ തന്നെയാണ്, ഇത് കൊഞ്ചാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്, നമ്മളെ സാധാരണ കൊഞ്ചിനേക്കാളും ഒരു മൂന്നരട്ടി ടേസ്റ്റാ ഇതിന്. അപ്പൊ ഞാനിത് സ്ഥിരം വാങ്ങിക്കുന്ന ഒരാളാണ്. ഇവിടെ ബാക്കി കടലിൽ നിന്ന് കിട്ടുന്ന കുറെ മത്സ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, മൈക്കോറിയും കാര്യങ്ങളൊക്കെ. വേറൊരു മീനാണ് ഞാനിവിടെ കണ്ടത്. എന്താണിത്? ഇതിന്റെ പേരാണ് നരിമീൻ. കണ്ടില്ലേ, വായൊക്കെ കണ്ടില്ലേ? നരിമീൻ അല്ലെങ്കിൽ കാളാഞ്ചി എന്നൊക്കെ പറയും. ഇതിന് കിലോന് 500 rupees ആണ് കേട്ടോ ഫിഷിന്. ബാക്കിയുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടത്, അത്ര വലിയൊരു തെരണ്ടീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ വാല് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ കണ്ടാലറിയാം. ഇത് കണ്ടോ, ഇതിന്റെ വാല് നീണ്ടു കിടക്കുന്നുണ്ടോ, ഒരു ഫുൾ തെരണ്ടിയാണ്. ഇതെന്താ മുസ്തഫ പറഞ്ഞ? വൈറ്റാവൂരി. ഓക്കെ, വെള്ളാവൂരി. ഓ ആയിക്കോട്ടെ. ഇതെന്താ, ഇത് ഞാൻ കാണാത്തത്. ആ അമൂറ്. ഓക്കെ ഓക്കെ ഓക്കെ. ബ്ലാക്ക്. എന്താ അതിന്റെ ഡിഫറൻസ്? വൈറ്റും ബ്ലാക്കും ടേസ്റ്റിലെ ഡിഫറൻസ് ഉണ്ടോ? വൈറ്റാവൂരി. ഇത് കിലോന് എത്രയാ റേറ്റ് വരുന്നത്? വൈറ്റിന് 700, ബ്ലാക്കിന് 500. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ സാധനം? ഞണ്ടാന്നറിയാം. 2 kilo ഞണ്ട്. ഇതെന്താ? മുട്ടയാണ്. ഓ, കൊടാന് കൊടി മക്കൾ ഉണ്ടാവുന്നാണ് ഇവര് പറയുന്നത്. ഓക്കെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്ര വലുതിന് കാണുന്ന. അടങ്ങിയിരിക്കുന്നുണ്ട് ഞണ്ട്, കെട്ടൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട് മക്കളാണ്. ഓ, ഇതില് നിങ്ങൾ കണ്ടറിയാം, ഓരോ തരിയും ഉള്ളത് ഈ മക്കളാന്നാ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയില്ല ഈ വീഡിയോ, പക്ഷെ ഇവിടെ കാണുന്നതൊക്കെ മക്കളാണ്. ഇതിന്റെ ഈ ഫുൾ ഭാഗം കാണുന്നത്. അപ്പം എത്തിക്കൽ വൈസ് ശരിക്കും ഇതിനെ പുഴയിലേക്കെന്നെ തിരിച്ചിടണം എന്നാണ് നൗഫൽക്ക പറയുന്നത്. കാരണം അത്രയധികം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇരിക്കുകയായിരുന്നു, അപ്പോഴാണ് അതിനെ നമുക്ക് കിട്ടിയത്. ഇവിടെ റിയാസ്ക ഭയങ്കര പൊരിഞ്ഞ നന്നാക്കൽ. ഞാനിങ്ങനെ തപ്പി നടന്നപ്പം ഒരു സാധനം ഞാൻ കണ്ടുപിടിച്ചു. ഇതാ കവറിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ സാധനം, ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് സ്രാവിൻ്റെ ചിറക്, അല്ലെങ്കിൽ ഷാർക്ക് ഫിൻ എന്ന് പറയും. അപ്പം ഞാനിവിടെ മുസ്തഫയ്ക്കേൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയപ്പം ഇത് കഴിക്കാനും യൂസ് ചെയ്യും, മാത്രമല്ല മരുന്നിനും യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. ഇല്ല, നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ അവർ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിന് ഭയങ്കര ഡിമാൻഡാണെന്നാണ് പറയുന്നത്.
കണ്ടോ, കട്ട് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടോ. അതിപ്പോ ഫ്രൈ ചെയ്യാനുള്ള പീസാണ് കട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഐക്കോറയാണ് കണ്ടല്ലേ. ശരിക്കും ചിക്കണ മാതിരി ഉണ്ട് ഇതിന്റെ ഫ്ലഷ് കാണാൻ വേണ്ടിയിട്ട്. മീൻവൈൽ നമ്മുടെ കൊഞ്ചിന്റെ ബാക്കിയുള്ള പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ജീവനുള്ള കൊഞ്ചാണ് കേട്ടോ, കണ്ടറിയുന്നത്. ഈ കാണുന്ന മീനിന്റെ വേസ്റ്റ് ഒക്കെ നിങ്ങൾ എന്താ ചെയ്യാറ്? ഞണ്ട് വളർത്തുന്നവര് ആ ഉണ്ടോ? പിന്നെ പൂച്ചക്കകത്തൊക്കെ നിങ്ങൾ വെറുതെ കൊടുക്കണം, പൈസക്ക് കൊടുക്കുന്നു ആണോ? ആ ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ നമ്മള് വാങ്ങിച്ചിട്ടുള്ള മീനൊക്കെ ഇതാ റിയാസൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് റേറ്റ് ഒക്കെ പറഞ്ഞുതരാം. ഇവിടെ മാലാൻ നമ്മള് കുറച്ച് മാലാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ശേരി, ഈ നന്നാക്കി വെച്ച മീൻ എന്ന് പറയുന്ന ശേരി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ്. പിന്നെന്താണ്, പിന്നെന്താ കരിമീൻ. കരിമീൻ ഇവിടെ കിലോ 400 രൂപയ്ക്കാണ് നമ്മൾ എടുത്തത്. മറ്റേ മാലാൻ 280 രൂപയാണ്. ശേരി എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ചെമ്പല്ലീനെയൊക്കെ പോലെ ഒരു ടേസ്റ്റുള്ള ഒരു മീനാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് അധികം കിട്ടിയിട്ടില്ല, ഉള്ള 2 പീസ് നമ്മൾ എടുത്തു. അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ കടവുന്ന ഒരു ഞണ്ടിനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവരിവിടെ വന്ന് കൊടുക്കുകയാണ് വിൽക്കുകയാണ് ചെയ്യാറ്. ഇത്തിരി സൈസുള്ള ഞണ്ടാണ്. ഞണ്ടിന്റെ ഉടമസ്ഥൻ്റെ ഈ ചേട്ടനാണ് കണ്ടല്ലേ, കളിപ്പിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ കളിക്കുമ്പോൾ. ഞണ്ടിനെ ഇതിനൊരു നാക്കൊക്കെ ഉണ്ട്, ഞണ്ടിനെ പിടിക്കുന്നതിനും എടുക്കുന്നതിനും. നമ്മളൊക്കെ പിടിച്ചാൽ നമുക്ക് കടി കിട്ടും. ചേട്ടാ അതിനൊന്ന് പിടിച്ചു കാണട്ടെ. ആ കണ്ട എന്ത് കൂളായിട്ടാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇവിടെ താ നൗഫൽക്കെ പുതിയ പുതിയ ഓരോന്നിനെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈലാണെന്ന് തോന്നുന്നു ഇത്. യെസ്, ഈൽ ഫിഷ്. ഇത് കഴിക്കൂല ചേട്ടാ? ഓക്കെ ഓക്കെ. ഇതിപ്പോ എത്ര ഉണ്ട്, ഇതിന്റെ ലെങ്ത് എത്ര ഉണ്ട്? ഇതിപ്പോ ദാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഓ അടിപൊളി. ഇതപ്പൊ നിങ്ങള് എത്രയാ ഇതിന്റെ റേറ്റ്? എത്ര? 250 റേറ്റ് പറയുന്നത് കണ്ടല്ലേ, അടിപൊളി സാധനം. ഓ ഇത് ഞാൻ കാണാത്ത പലതും കണ്ടു കേട്ടോ അവിടെ വന്നിട്ട്. അപ്പൊ നമ്മളിത് വാങ്ങിച്ച് ബക്കറ്റിലാക്കാൻ പോവാണ്. ഇത് കരിമീൻ, ആവോലി, പിന്നെന്താ ബാക്കിയുള്ള എല്ലാ ഫിഷസും ഉണ്ട്. അത് മുസ്തഫയ്ക്കെന്റെ അടുത്ത് പറയാൻ പറഞ്ഞപ്പം ഷോപ്പിന്റെ പേര് MM ഫിഷ് മാർട്ട് എന്നുള്ളതാണ്. ഇവിടെ കോരപ്പുഴ എന്തിന്റെ അടുത്തായിട്ട് വരും? കോരപ്പുഴ പാലത്തിന്റെ അടുത്തായിട്ട് വരും. ആ പാലത്തിന്റെ അടുത്ത്. അപ്പൊ എന്തായാലും ഇവിടെ വരുമ്പോ നിങ്ങൾ എന്തായാലും മുസ്തഫയ്ക്കനെ കാണുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷസ് ഒക്കെ വാങ്ങിക്കുക. അദ്ദേഹം മാക്സിമം ഏറ്റവും നല്ല ഫിഷസിനെയാണ് കൊടുക്കുന്നത് ഞാൻ കണ്ടെടുത്തോളം. ഏറ്റവും ഫ്രഷ്, വിലയും കുറച്ച്, ഗുണം വില തുച്ഛം ഗുണം മെച്ചം, അതാണ് മുസ്തഫയ്ക്കന്റെ മോട്ടോ. അപ്പൊ എന്തായാലും മുസ്തഫക്ക താങ്ക് യു, കാണാം. അപ്പൊ നമ്മൾ ഫിഷസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബക്കറ്റ് ഫുള്ള് നമുക്ക് കഴിക്കാനുള്ള ഫിഷാണ്. അപ്പൊ ഇത് വാങ്ങിച്ചപ്പം എനിക്കിത് കഴിക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ ഉള്ള കട്ടിങ്ങും അവരുടെ ഒരു പെരുമാറ്റവും എന്താ പറയാ, ഈ ഫ്രഷ് മീനെ കാണുമ്പോൾ ഒരു സംതൃപ്തി ഒക്കെ ആയിരുന്നു. അവിടെ കോഴിക്കോട്ട് ജനിക്കുന്നതിന്റെ ഒരു ഭാഗ്യം എന്ന് മനസ്സിലായത് എനിക്ക്. നമുക്കിത് കാറിലോട്ട് വയ്ക്കാം. നമ്മൾ ഡെയിലി പോയിട്ട് ഫ്രിഡ്ജിലിട്ടാം, ഫ്രീസറിലിട്ടാം ഫിഷ് വാങ്ങിക്കുന്നതിൽ എത്രയോ നല്ലതാണ് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇതിനെ കുറച്ച് ഞണ്ടാണുള്ളത്, ജീവനോടുള്ള ഞണ്ടാണെന്ന് ഞാൻ തുറക്കുന്നില്ല. ജീവനോടുള്ള ഞണ്ടാട്ടോ അനങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും എന്റെ ഈ ചെറിയ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പെറ്റ് പ്ലാന്റ് നാവിഗേഷൻ അടുത്ത വീഡിയോയും ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ സൈനിങ് ഓഫ് ലക്ഷ്മി. ബൈ. Thank you.